തെസ്സലോണിയർ എഴുതിയ ലേഖനം ആസന്നമായ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെയും യുഗാന്ത്യത്തെയും ധ്യാനിക്കുന്ന ഒന്നായിരുന്നല്ലോ. യുഗാന്ത്യോന്മുഖമായി ജീവിക്കുക എന്നാൽ പ്രത്യാശയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുക എന്ന് തന്നെയാണ് പരമപ്രധാനം. ഈശോ യുഗാന്ത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗമാണ് മത്തായി 24 അധ്യായവും. ആകാശത്തിലും ഭൂമിയിലും അസാധാരണമായ പ്രതിഭാസങ്ങൾ കാണപ്പെടും. രാഷ്ട്രീയമായ കലക്കിമറിച്ചിലുകളെക്കുറിച്ച് നാം കേൾക്കും. യുദ്ധങ്ങളും കെടുതികളും നമ്മെ വലയ്ക്കും. എന്നാൽ ഇതൊന്നും നമുക്ക് ആശങ്കയ്ക്ക് ഇടയാക്കേണ്ട എന്നാണ് നാഥൻ പറയുന്നത്. അവൻ തന്നെ പറയുന്നുണ്ട്, യുഗാന്ത്യത്തിൻ്റെ നാളും തീയതിയൊന്നും തനിക്ക് പോലും അറിയില്ല, അത് പിതാവിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടോ ചില മനുഷ്യർക്ക് കർത്താവ് ഈശോയെക്കാളും നിശ്ചയമാണ് ഭാവിയെക്കുറിച്ച്. അവർ സ്വയം നീതിമാന്മാർ ചമഞ്ഞ് പാചകക്കുറിപ്പടികൾ പോലെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കയറ്റിവിടേണ്ടവരുടെ പട്ടികയുമായി നിൽപ്പുറപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ നാഥൻ ദീർഘക്ഷമയോടെ തൻ്റെ കൃപയും രക്ഷയും സമൃദ്ധമായി ഒഴുക്കിക്കൊണ്ട് ഏറ്റവും ഒടുവിലെത്തവനെ പോലും വീണ്ടെടുക്കാൻ ഓട്ടപ്പാച്ചിലാണ്. നമ്മൾ പലരും അവൻ്റെ വഴിമുടക്കി നിൽക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നാം ഇന്നലെ കണ്ടതാണ്. ഇന്ന് കുറെ കൂടി കഠിന സ്വരത്തിലാണ് ഈശോയുടെ ശാസന എന്ന് മാത്രം. കർത്താവ് തൻ്റെ ജനത്തെ ബരമേൽപ്പിച്ചു പോയിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും, കുടുംബനാഥരും അജപാലകരും വിശിഷ്ട പദവിയിലിരിക്കുന്നവരും ഈ ഉഗ്രശാസനം ചെവി തുറന്ന് കേൾക്കണം. ദൈവം ബരമേൽപ്പിച്ചിട്ട് പോയ തൻ്റെ മക്കളെ വേണ്ടവിധം പോറ്റാതെയും നയിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ദൈവം തൻ്റെ വീണ്ടും വരവിൽ അരിഞ്ഞു തള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 24:51 മലയാളത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ലെങ്കിലും ദിക്കോ തൊമേസൈ ഔട്ടോൺ എന്നാൽ വെട്ടിപ്പിളർത്തുമെന്നാണ് അർത്ഥം. നായകർ എന്നാൽ നാഥന്മാരല്ല, സഹശുശ്രൂഷകരാണെന്ന് ഇതിൽ പരം ഗൗരവബുദ്ധിയോടെ അവതരിപ്പിക്കാൻ കർത്താവിന് സാധിക്കില്ല. ഇന്ന് നമ്മൾ വിശുദ്ധ മോനിക്കായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ക്രൈസ്തവ ഭാര്യമാരുടെയും അമ്മമാരുടെയും ഉദാത്ത മാതൃകയും തുണയുമാണവൾ. അവളുടെ ഭർത്താവും പുത്രനും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, പുത്രനായ അഗസ്റ്റിൻ അവൻ പാലിച്ചിരുന്ന മനിക്കേയൻ മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിവാഹബന്ധം കൂടാതെ ഒരു സ്ത്രീയുമായി പാർത്തിരുന്നു. അവർക്കൊരു കുഞ്ഞും ജനിച്ചിരുന്നു. എന്നാൽ മകൻ അവൻ്റെ സ്വന്തം വഴിയിൽ നടന്ന് അധാർമികതയിൽ അടിഞ്ഞുകൂടാൻ അനുവദിക്കാൻ മോനിക്ക തയ്യാറായിരുന്നില്ല. 15 അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചത്. ആ കണ്ണീരിൻ്റെ അലകൾ സ്വർഗത്തിൽ ആഞ്ഞടിച്ചു. വിശുദ്ധ ആംബ്രോസ് അവളോട് പറഞ്ഞിരുന്നു, കണ്ണീരിൻ്റെ ഈ പുത്രൻ നഷ്ടമാവില്ല എന്ന്. അവളുടെ പുത്രൻ ഒരു ക്രിസ്ത്യാനിയായെന്ന് മാത്രമല്ല, ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു മെത്രാനും വേദപാരംഗതനും സഭയുടെ ഒരു നെടുന്തൂണുമായി മാറി. വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥയായ ഏറ്റുപറച്ചിലുകളിൽ ഈ ധന്യമാതാവിൻ്റെ ഓർമ്മ കനന്തങ്ങിക്കിടപ്പുണ്ട്. അതിൽ ഒരു വിവരണമുണ്ട്. ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോനിക്കയോട് ഒരു ദിവ്യപ്രകാശം പറഞ്ഞു, കരയേണ്ട, നിന്റെ പുത്രൻ നിന്നോടുകൂടെ ഉണ്ടാകും. ഈ സംഭവം അഗസ്റ്റിനോട് വിവരിച്ചപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. അമ്മ, വിശ്വാസം ത്യജിച്ച് എൻ്റെ മതത്തിൽ ചേർന്നാൽ അമ്മയ്ക്ക് എൻ്റെ കൂടെ ആയിരിക്കാമല്ലോ. എന്നാൽ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നല്ല. ഈ തീക്ഷ്ണമായ ഉത്തരം വിശുദ്ധ അഗസ്റ്റിനെ വേട്ടയാടി പിടിച്ചുവെന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. നാഥ, ഞങ്ങളുടെ സ്നേഹഭാചനങ്ങൾ നഷ്ടപ്പെട്ടു പോയിയെന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്കുമാകണം. പ്രത്യാശ, ക്ഷമ, പ്രാർത്ഥന എന്നിവയാൽ കാത്തിരിക്കാനും. ഇവിടെ മെത്തേഡ്, നയപരിപാടിയോ രീതിശാസ്ത്രങ്ങളോ അല്ല അവലംബിക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ ജീവിത മാതൃകകളാണ്, വിറ്റ്നസ്. നമ്മെ കാണുന്നവർ ദൈവത്തിൻ്റെ മാധുര്യം തിരിച്ചറിയണം, ദൈവത്തിലേക്ക് തിരിച്ചു വരണം. ആരും ദൈവത്തിൽ നിന്ന് അകലെയല്ല, വിശുദ്ധ മോനിക്ക ഓർമ്മിപ്പിക്കും. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ സാമൂഹ്യ സുരക്ഷയുടെയും മറ്റും ചുമതലയുള്ള ബിഷപ്പ് പോൾ മെയ്സൺ ഡിമെൻഷ്യ, മറവി രോഗം ബാധിച്ച വയോധികരുടെ കൊറോണ കാലത്തെ അവസ്ഥകളെ പരാമർശിക്കുകയായിരുന്നു. നിയന്ത്രണങ്ങൾ മൂലം ഉറ്റവർക്കും ഉടയവർക്കും അവരെ സന്ദർശിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ബിഷപ്പ് പറയുന്നു, ഈ അസുഖം ബാധിച്ചവർക്ക് സ്നേഹസാമീപ്യമാണ് ഏറ്റവും വലിയ മരുന്ന്. സ്നേഹം ലഭിക്കാതെ അങ്ങേത്തലക്കിൽ നിൽക്കുന്ന അവർ ഹൃദയം നുറുങ്ങി മരിക്കുന്നതിനേക്കാൾ അഭികാമ്യം സ്നേഹത്തെ പ്രതി നമ്മൾ കുറച്ച് റിസ്ക് എടുക്കുന്നതാണെന്ന്. സ്നേഹത്തിൻ്റെ സാഹസങ്ങൾ. ഇങ്ങനെയൊരു സാഹസത്തിന് തുടക്കമിട്ടുകൊണ്ട് പൗലോ ശ്ലീഹ കൊരിന്ത്യർക്ക് തൻ്റെ സുന്ദരമായ ലേഖനം എഴുതുകയാണ്. ഇത്തിരി തലക്കനവും ഹൃദയകാഠിന്യവുമൊക്കെ ഉള്ള ഒരു സഭാസമൂഹമാണ് കൊരിന്ത്. സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ഒരു ഗർവിഷ്ഠ ഭാവം അവർക്കുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ചേരുതിരിവുകളും പ്രശ്നങ്ങളും അവരുടെ ഇടയിലേക്ക് സമ്പത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ ഉന്നത ശുപാർശകളുടെയോ അകമ്പടിയില്ലാതെ ശ്ലീഹ വരികയാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ദീർഘക്ഷമയോടെ അവർക്കായി ശ്ലീഹ ലേഖനം എഴുതിയിട്ടുമുണ്ട്. ഒരുപക്ഷെ അവർ അവനെ ഒരു സാമൂഹികമായി തരം താണവനായി കാണാനും ഇടയുണ്ട്. എങ്കിലും ശ്ലീഹ വചനത്തിൻ്റെ ശക്തിയും കുരിശിൻ്റെ ബോഷത്വവും മാത്രമാണ് മുറുകെ പിടിച്ചത്. അവൻ്റെ യുക്തി സുന്ദരവും സമഗ്രവുമാണ്. അതിങ്ങനെയാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയമുണ്ടായിരുന്ന സ്വപുത്രനു പോലും ലഭിച്ചത് കുരിശുമരണമാണ്.
അങ്ങനെയെങ്കിൽ ഒരു ബഹുമതിയും അതിനോളം ഉറപ്പുള്ളതോ അഭികാമ്യമോ ആകില്ല. ഇന്ന് നമ്മൾ അധികം എഴുത്തുകൾ എഴുതാത്തത് കൊണ്ട് മനസ്സിലാകില്ലായിരിക്കാം. ഓരോ എഴുത്തും അത് എഴുതുന്നയാളുടെ സാന്നിധ്യ സ്മരണയാണ്. അയാൾ നേരിട്ട് വരുന്നത് പോലെ തന്നെ, തന്നെയുമല്ല അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പറയാനുള്ളവയുടെ ഒരു ചെറു രുചിയും ചേർത്തിട്ടുണ്ടാകും. കൊറിന്ത്യർക്ക് വളരെ വിലയേറിയതായി തോന്നിയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് പരിപൂർണത, പെർഫെക്ഷൻ, ജ്ഞാനം, ആധ്യാത്മിക ദാനങ്ങൾ എന്നിവ. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ ആസ്പദമാക്കിയുള്ള പരസ്പര വിധിയും പഴിപറച്ചിലും വിഭാഗീയതയുമായിരുന്നു അവിടെ കൂടുതൽ. ഒരു വാക്പോരിൻ്റെ, റെറ്ററിക്കിൻ്റെ ചുവ അവരുടെ പരസ്പര ബന്ധങ്ങളിൽ കടന്നുകൂടുന്നു. അവർ സ്വന്തം വാഗ്വിലാസത്തിൽ അഭിരമിക്കുന്നവരായതുകൊണ്ട് വാക്കായ ലോഗോസായ ദൈവത്തെ ശ്ലീഹ ഈ ലേഖനം 1:5 തന്നെ അവതരിപ്പിക്കുന്നു. ദൈവജ്ഞാനം നോസിസിനെയും ആധ്യാത്മിക ദാനങ്ങൾ കരിസ്മാറ്റയെക്കുറിച്ച് 1:7. മഹത്തായ ഈ ലേഖനത്തിൽ പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ അവയുടെ വിശദീകരണങ്ങളും നാം കാണും. അനുകരണാർഹമായ ഒരു മാതൃകയായി ഇന്നലെ എന്ന പോലെ ഈ ലേഖനത്തിലും തന്നെ പാലിക്കുകയാണ് ശ്ലീഹ. ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളല്ലാതിരുന്നിട്ടും ശ്ലീഹ തന്നെ തന്നെ ഒരു അപ്പോസ്തലൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 35 പ്രാവശ്യം ശ്ലീഹ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആകെ എളിമയോടെയാണ് ചെയ്യുന്നതെങ്കിലും സംശയലേശമന്യേ തന്നെയാണ് ശ്ലീഹ ഇങ്ങനെ സംസാരിക്കുന്നത്. തൻ്റെ ദൈവവിളിയുടെയും അതിൽ നിന്ന് ഉരുവാകുന്ന ക്രിസ്തീയ ഉത്തരവാദിത്വത്തിൻ്റെയും ഈ ജനത്തോടുള്ള തൻ്റെ ഇടയധർമ്മത്തെയും കുറിക്കാൻ ഇതിലും തീവ്രമായൊരു വാക്ക് ശ്ലീഹ കണ്ടെത്തുന്നില്ല. അപ്പോസ്തലൻ തന്നെയുമല്ല, വിഭാഗീയമായി ചുരുണ്ടുകൂടേണ്ട ഒന്നല്ല, ദൈവനാമം മഹത്വപ്പെടുത്തുന്ന എല്ലാവരുടെയും ഭാഗമാണ് കൊറിന്തിലെ ഈ സഭയും എന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. സഭയുടെ കത്തോലിക്കാ സ്വഭാവം അഥവാ സാർവത്രിക മാനം വെളിവാക്കുന്ന ഒരു പ്രസ്താവനയാണത്. തിരുസഭയുടെ 4 ലക്ഷണങ്ങളുള്ളതിൽ 3 നാം ഇവിടെ കണ്ടെത്തുന്നുണ്ട്: അപ്പസ്തോലികം, സാർവത്രികം, പിന്നെ വിശുദ്ധം. അതിനാൽ ശ്ലീഹായും കൊറിന്തിലെ സഭയും തമ്മിലുള്ള ബന്ധവും പ്രബോധനങ്ങളും നമ്മുടെ എല്ലാം വ്യക്തിജീവിതത്തിൽ തികച്ചും ബാധകമാണ്. ഇനി സഭയുടെ വിശുദ്ധിയെക്കുറിച്ചൊരു ചിന്ത. വിശുദ്ധി വിളയിക്കുന്നത് ദൈവമാണ്, നമ്മുടെ യോഗ്യതകളല്ല. 1 കൊരിന്ത്യർ 1:3, പിന്നെ ഇന്നലെ നമുക്കായി നൽകപ്പെട്ട 1 യോഹന്നാൻ 2:5 എന്നിവ ഇത് ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്നത്തെ സങ്കീർത്തനം 145 ഇതിൻ്റെ ഓർമ്മയുണർത്തുന്നു. നാം 4 മുമ്പ് ഈ സങ്കീർത്തനം വിശദമായി ധ്യാനിച്ചിരുന്നതാണ്. ആ സങ്കീർത്തനം ദൈവത്തിൻ്റെ മുഖമുദ്രകളെ ധ്യാനിക്കുന്നുണ്ട്. സ്നേഹം, കാരുണ്യം, അത്യുദാരത, കോപിക്കുന്നതിൽ വൈമുഖ്യം, ഉടമ്പടി ബന്ധത്തിൻ്റെ സൂചനകളാണവ. ഉടമ്പടി ഒരു നിയമമാണ്, അത് ലംഘിച്ചാൽ നമ്മെ ശിക്ഷിക്കാനും നശിപ്പിക്കാനും ദൈവത്തിന് വകുപ്പുമുണ്ട്. എന്നാലും ദൈവം വീണ്ടെടുപ്പിൻ്റെ സ്നേഹവഴി മാത്രമാണ് അവലംബിക്കുന്നത്. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ ഈ പരിപൂർണ സുകൃതങ്ങൾ, പെർഫെക്ഷൻസ്, അതിൻ്റെ ഉറപ്പാണ്. ദൈവകരുണയെ ധ്യാനിക്കുന്ന ദിവസ് ഇൻ മിസറികോർദിയ, അനുകമ്പയിൽ അതിസമ്പന്നൻ എന്ന ഒരു ചാക്രിക ലേഖനമുണ്ട് വിശുദ്ധ ജോൺ പോൾ 2-ൻ്റേത്. പാപ്പ അതിൽ പറയുന്നു, രക്ഷാകര കർമ്മം എന്നാൽ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മനുഷ്യൻ്റെ തന്നെ മഹത്തായ അന്തസ് വെളിവാക്കുന്ന ഒന്നാണ്. കാരണം നമ്മെ വീണ്ടെടുക്കാൻ അത്ര വലിയൊരു രക്ഷകൻ വരേണ്ടി വരുന്നു, ദൈവപുത്രൻ. അതേസമയം ദൈവത്തിൻ്റെ ഒരു മാനവുമുണ്ട് അതിന്. തൻ്റെ സർവ്വസൃഷ്ടികളോടും തൻ്റെ ചായയിൽ സൃഷ്ടിച്ച മനുഷ്യ മക്കളോടും ദൈവത്തിനുള്ള കരുണാർദ്ര സ്നേഹത്തിൻ്റെ നിത്യവിശ്വസ്തയുടെ ഒരു നേരടയാളമായിരുന്നു സ്വന്തം പുത്രനെപ്പോലും ബലി നൽകിയ ആ മഹാത്യാഗം. ഇതൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത പരമാനന്ദ രഹസ്യങ്ങളായതുകൊണ്ടാകാം ഇന്നലെ നാം ധ്യാനിച്ച ആ 2 അഭിവാദന വാചകങ്ങളിൽ ശ്ലീഹ ഇന്ന് കൊറിന്ത്യരോടൊത്തുള്ള തൻ്റെ സ്നേഹപ്രയാണത്തെ ആരംഭിച്ചത്. നിങ്ങൾക്ക് സമാധാനവും കൃപയും.